ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ മംഗഫ് കുവൈത്തിലെ വിദ്യാർത്ഥികൾക്കായി ഇന്റർ സ്കൂൾ ഡിബേറ്റ് മത്സരം സംഘടിപ്പിക്കുന്നു. എൻ കെ പ്രേമചന്ദ്രൻ എം പി, ഡോക്ടർ എം കെ മുനീർ എം എൽ എ എന്നിവർ പങ്കെടുക്കും. ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ മംഗഫ് കുവൈറ്റിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇന്റർ സ്കൂൾ ഡിബേറ്റ് മത്സരം സംഘടിപ്പിക്കുന്നു. ഈ ഡിബേറ്റ് വെള്ളിയാഴ്ച, പഞ്ചാം തീയതി വെള്ളിയാഴ്ച 5 മണിക്ക് തുടങ്ങാനാണ് തീരുമാനിച്ചത്. മീഡിയ സ്വതന്ത്രമോ അല്ലയോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയ മത്സരത്തിൽ കുവൈറ്റിലെ 13 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കും. മെയ് മാസം 5ാം തീയതിയാണ് മത്സരം നടക്കുന്നത്. തുടർന്ന് മെയ് 6 സെമിനാറും സംഘടിപ്പിക്കുന്നുണ്ട്. വർത്തമാനകാലത്ത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിലനിൽക്കുന്ന സംഭവ വികാസങ്ങളെ അടിസ്ഥാനമാക്കി മാധ്യമങ്ങൾ സ്വതന്ത്രമോ അല്ലയോ എന്ന വിഷയം ആസ്പദമാക്കി നടത്തുന്ന സെമിനാറിൽ കൊല്ലം ലോക്സഭാ എം പിയും കേരളത്തിലെ മുൻ ജലസേചന വകുപ്പ് മന്ത്രിയുമായിരുന്ന എൻ കെ പ്രേമചന്ദ്രൻ സംസാരിക്കുമെന്ന് സ്കൂൾ ഡയറക്ടർ മലയിൽ മൂസാക്കോയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ സ്ഥാപകനും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശില്പിയുമായിരുന്ന ഡോക്ടർ പി എ ഇബ്രാഹിം ഹാജി അനുസ്മരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ പി എ ഇബ്രാഹിം ഹാജി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിനായി കേരള നിയമസഭാ അംഗവും പ്രതിപക്ഷ ഉപനേതാവുമായ ഡോക്ടർ എം കെ മുനീർ പരിപാടിയിൽ സംബന്ധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുവൈറ്റിലെ മാധ്യമരംഗത്തും നിയമരംഗത്തും പ്രവർത്തിക്കുന്ന 3 പ്രമുഖരാണ് മത്സരത്തിന് വിധി നിർണയിക്കുന്നത്. ജേതാക്കൾക്കുള്ള ട്രോഫി 2ാം ദിവസം നടക്കുന്ന സെമിനാറിൽ വെച്ച് വിശിഷ്ട അതിഥികൾ സമ്മാനിക്കും. കൂടാതെ കഴിഞ്ഞ വർഷത്തെ CBSE പൊതുപരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്കുകൾ നേടിയ 3 വിദ്യാർത്ഥികൾക്കുള്ള ഡോക്ടർ പി എ ഇബ്രാഹിം ഹാജി സ്മാരക ട്രോഫിയും സമ്മാനിക്കും. 2002 മംഗഫിൽ സ്ഥാപിതമായ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ 21 വർഷം പൂർത്തിയാക്കുമ്പോൾ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അതേസമയം ഗൾഫ് മേഖലയിൽ ഉയർന്ന അക്കാദമിക് നിലവാരം കാഴ്ചവെച്ചതിന് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി സ്കൂൾ അധികൃതരെ നേരിട്ട് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിരുന്നു. സ്കൂൾ ഡയറക്ടർ മലയിൽ മൂസാക്കോയ, പ്രിൻസിപ്പൽ കെ വി ഇന്ദുലേഖ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സലീം, പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് നീലഗിരി, മീഡിയ കോർഡിനേറ്റർ അഫ്താബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ.